ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അട്ടിപ്പത്തിരിയാണ്. അതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് രണ്ട് സവാള, പിന്നെ കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, പച്ചമുളക്, വേപ്പിൻ്റെ ഇല, മല്ലിച്ചപ്പ്, പിന്നെ ചിക്കൻ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഇത്രയാണ് ഇൻഗ്രീഡിയൻസ്. ഇനി ഇത് ഉണ്ടാക്കുമ്പോൾ അളവുകൾ പറയാം. ഇപ്പോൾ പാന് ചൂടാക്കിയിട്ടുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ രണ്ട് സവാള അരിഞ്ഞു വെച്ചത്, പൊടി പൊടിയായി അരിഞ്ഞു വെച്ച സവാളയാണിത്. ഇതിട്ട് കൊടുത്തിട്ട് വഴറ്റാം. ഇതൊന്ന് വഴഞ്ഞ് വിട്ടാൽ ഒരു നല്ല ഉപ്പ് ചേർക്കാം. അപ്പോൾ സവാള ഒന്ന് വഴന്ന് കഴിയുമ്പോൾ ഈ അരിഞ്ഞു വെച്ച രണ്ട് പച്ചമുളകും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നല്ലോണം വഴറ്റുക. എന്നിട്ട് കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇനി പൊടികൾ ചേർക്കാം. ഒരു അര ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി. കുരുമുളക് പൊടി ആയിക്കോട്ടെ, മുളക് പൊടി ഇടാത്ത കാരണം എരിവിന് പച്ചമുളകും കുരുമുളക് പൊടിയും ഞാൻ ചേർക്കുന്നുള്ളൂ. ഒരു അര ടേബിൾ സ്പൂണ് ഗരം മസാല, ആവശ്യത്തിന് ഉപ്പും, ഒരു അര ടേബിൾ സ്പൂണ് ഉപ്പും ചേർത്തിട്ട് നന്നായി ഇളക്കുക. പൊടിയുടെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറുന്ന വരെ ഇളക്കി കൊടുക്കാം. പിന്നെ ഇത് ഒന്ന് ഇളക്കി ഈ പൊടികളുടെ പച്ച സ്മെല്ലൊക്കെ കളഞ്ഞതിന് ശേഷം ഈ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 5 മിനിറ്റ് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലോണം മസാല പിടിച്ചിട്ടുണ്ട് അരച്ചിന്നെ. ഇനി കുറച്ചൊരു കൈപ്പിടി പുതിയ മല്ലിച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറുന്നത് വരെ വെക്കാം. അപ്പോൾ ഇതിന് നമുക്ക് ബാറ്റർ റെഡിയാക്കാം. ഒരു 1.5 കപ്പ് മൈദ മാവാണ് ഉപയോഗിക്കുന്നത്. ഒരു കോഴിമുട്ട, കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഒരു കപ്പ് അല്ലെങ്കിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നോക്കുക. നല്ലോണം കുറുകിയിട്ടുണ്ടെങ്കിൽ ലേശം കൂടി വെള്ളം ഒഴിച്ചിട്ട് ദോശമാവിൻ്റെ പരുവത്തിൽ കലക്കിയെടുക്കുക. 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതായി പരുവത്തിലായിരിക്കണം മാവ്. അപ്പോൾ ഇത് ദോശ ഉണ്ടാക്കി തന്നത്.
മൂന്ന് കോഴി മുട്ട ഒരു ലേശം കുരുമുളക് പൊടിയും ഒരു ലേശം ഉപ്പും ഒരു കാൽ കപ്പ് പാലും ഒഴിച്ചിട്ട് നല്ല മിക്സ് കൊണ്ടൊന്ന് അടിച്ചെടുക്കാം. പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കിയിട്ടുണ്ടാവും. നമ്മൾ ഒരു ചട്ടി എടുത്ത് മറിച്ചിട്ട് കൊടുക്കണം. ഒരു ഭാഗം സെറ്റായിട്ടുണ്ട്, മറ്റേ ഭാഗം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. എന്തൊരു